നമസ്കാരം. ഞാൻ ഡോക്ടർ ഫൈസൽ എം ഇക്ബാൽ, ആസ്റ്റർ മെംസ് കോട്ടക്കലിലെ ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പൈൻ സർജൻ. ലോകത്തിലെ ഓർത്തോപെഡിക് സർജറിയിൽ ഏകദേശം 100%, അതായത് 100% റിസൾട്ട്സ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന സർജറികളിൽ ഒന്നാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇടുപ്പിന്റെ ജോയിന്റ് റീപ്ലേസ്മെന്റ്, മുട്ടുമാറ്റി വെക്കൽ, അതായത് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ്, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ജോയിന്റ് റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്ന അവസരം ഏതാണ്, ഏതൊക്കെ സെന്ററുകളിൽ നമ്മളത് ഒരു പേഷ്യന്റിനെ വെച്ച് നോക്കുകയാണ്, ഏതൊക്കെ സെന്ററുകളെ നമ്മൾ ഓപ്റ്റ് ചെയ്യണം, അതുകൊണ്ടുണ്ടാകുന്ന മുൻകരുതലുകൾ ഏതൊക്കെയാണ്, അല്ലെ ഏതൊക്കെ ജോയിന്റ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, ഇതാണൊരു പൊതുവെയുള്ളൊരു അവലോകനമാണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന മുട്ട് മാറ്റിവെക്കൽ, അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആണ്, എല്ലാവർക്കും സുപരിചിതമാണ്. പല സെന്ററുകളിലും നമ്മൾ കേരളത്തിലുടനീളം ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് ജോയിന്റ്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിന്റെ റിസൾട്ട്സ് നമുക്ക് അറിയാം. ഏകദേശം ഒരു 20 വർഷം നമുക്ക് ആ ജോയിന്റ്സിന് ഒരു ലൈഫ് സെക്യൂരിറ്റി, അതായത് ലൈഫ് അതിൻ്റെ ആ ജോയിന്റിന്റെ ലൈഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സർജറിയാണത്. ഓർത്തോപെഡിക് സർജറികൾ മൊത്തത്തിൽ നോക്കിയാൽ റീപ്ലേസ്മെന്റ് സർജറിയിൽ ഏകദേശം 100% റിസൾട്ട്സ് 20 വർഷത്തേക്ക് നമുക്ക് ഏകദേശം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അടുത്തത്, ഇത് നമ്മളൊരു ജോയിന്റ് റീപ്ലേസ്മെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ രോഗികൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെ? ഒന്ന്, നമ്മുടെ ചെയ്യുന്ന സെന്ററിന്റെ ആ ഒരു ഇത്. എല്ലാ സ്ഥലത്തും ഇപ്പം ചെയ്തു വരുന്നുണ്ടെന്ന് നമുക്കറിയാം, എന്നാലും ഒരു ഡോക്ടർ കോൺഫിഡന്റ് ആണെങ്കിൽ ഏത് സെന്ററിലും ചെയ്യാം. എന്നാലും നമ്മളൊരു രോഗിയുടെ ഔട്ട്ലുക്കിൽ നോക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സെന്ററുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡൺ, ഓൾ ആൻഡ് ഫോർ നൺ എന്നുള്ളൊരു ഫിനോമിനനാണ്. അതായത് പിന്നെ അത് നമുക്കത് റിവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം, ചെയ്യുന്ന സെന്റേഴ്സിൽ അതിനുള്ള എക്യുപ്ഡ് ആയിരിക്കണം, എന്തെങ്കിലും ഒരു കണ്ടിജൻസി വന്നാൽ അത് അപ്പം തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്കപ്പ് ഉള്ള സെന്റർ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളുടെ പൊതുവെയുള്ള രോഗികളുടെ ഉത്തരവാദിത്തമാണ്. രണ്ട്, സർജൻസിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കൂടുതലായിട്ട് ചെയ്ത സെന്ററുകളിലായിരിക്കും എപ്പോഴും അതിന്റെ കാര്യങ്ങൾ അറിയുക, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഡീൽ ചെയ്തിരിക്കുന്ന സെന്റർ, എപ്പോഴും റിവിഷൻസ്, അതായത് ഒരു ഒന്ന് ചെയ്ത് രണ്ടാമത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സെന്റേഴ്സിലായിരിക്കും എപ്പോഴും പ്രൈമറി ചെയ്യുന്നത് നല്ലത്. കാരണം ഒന്ന് ചെയ്ത് കോംപ്ലിക്കേഷൻ വന്നു അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ട സെന്റേഴ്സിൽ, റിവിഷൻ സെന്റേഴ്സിലായിരിക്കും പ്രൈമറിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ രോഗികളും അവരുടെ ബന്ധുക്കളും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ, ഒരു സെന്ററിൽ സർജറി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ചെയ്യണം, കോസ്റ്റ് മാത്രമാവരുത്, ഇന്നടുത്ത് ചാർജ് കുറവാണെന്നുള്ളൊരു കാരണങ്ങൾ മാത്രമാവരുത് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. മൂന്നാമത്, ഏതൊക്കെ ജോയിന്റ്സ് നമുക്ക് മാറ്റാം? ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഇടുപ്പിന്റെ ജോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ മാറ്റി വന്നിരുന്നത്. അത് ആനയുടെ കൊമ്പ് വരെ നമ്മൾക്ക് ഫസ്റ്റ്, അതായത് ഐവറി കൊണ്ടുണ്ടാക്കിയ ജോയിന്റ്സിലാണ് ആദ്യം തുടങ്ങിയത് 1950s. അപ്പം അതിൻ്റെ ഫെയിലിയേഴ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ലെവലിൽ, ഈ 50 വർഷത്തെ റിസർച്ചിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇംപ്ലാന്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങിയതും. സർജിക്കൽ ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്തു, അതിനുള്ള ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പം ഇപ്പോൾ നമ്മൾ പറയാൻ ധൈര്യത്തോടുകൂടി, നമുക്ക് 100% ധൈര്യത്തോടുകൂടി പറയാൻ പറ്റും, ഒരു ജോയിന്റ് പ്രോപ്പർലി ഡൺ, ശരിക്കുള്ള ജോയിന്റ് ചെയ്താൽ, അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തൊരു പേഷ്യൻ്റിലാണെങ്കിൽ ആ പേഷ്യൻ്റ് 20 വർഷം ആ ജോയിന്റ്സ് ലാസ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റുന്നൊരു, നമുക്കൊരു കോൺഫിഡൻസോടുകൂടി നമുക്ക് സർജൻസിന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. രണ്ടാമത്, മുട്ട് മാറ്റി വെക്കൽ. മുട്ടിനെ നമുക്കറിയാം, കാലിന് ഉണ്ടാകുന്ന വളവ്, ഉള്ളിലോട്ടോ പുറത്തോട്ടോ ഉണ്ടാകുന്ന വളവുകൾ, കാല് നടക്കുമ്പോൾ ബക്കിൾ ചെയ്ത് പോവുക, അങ്ങനത്തെ രോഗിക്ക് സുഖമായി നടക്കാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, അവരുടെ ദൈനംദിന ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആവുന്നു. ഒരു 60 വയസ്സുള്ള ഒരാൾ പ്രായമായിപ്പോയി, വല്ല വീൽ ചെയറിൽ ബൗണ്ട് ആവുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് തീരുമാനിക്കുമ്പോൾ ഓൾറെഡി ആ ബോണിൽ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പ്രൈമറി ഇംപ്ലാന്റ്, ചെറിയ രീതിയിൽ ഇടാവുന്ന ഇംപ്ലാന്റ്സിന് പകരം റിവിഷൻ ഇംപ്ലാന്റ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വില കൂടിയതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ഇടേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകും നമ്മൾ ഓപ്പറേഷൻ ഡിലേ ആക്കുന്ന അത്രോളം കാലം. അപ്പോൾ അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്, മൂന്നാമത് നമുക്കറിയാം, മറ്റ് ജോയിന്റ്സ് ഏതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അതായത് ആമവാദം, മറ്റ് അപകടങ്ങൾ കൊണ്ടുണ്ടായ ജോയിന്റ്സിലുണ്ടാകുന്ന തേയ്മാനം കൊണ്ട് ഷോൾഡർ, നമ്മളിവിടെ കൂടുതലും ചെയ്തു വരുന്ന സർജറികളിലൊന്നാണ് ഷോൾഡർ റീപ്ലേസ്മെന്റ്. നമ്മൾ അധികം ആൾക്കാർക്ക് അറിയില്ല, ജോയിന്റ്സ് മൂവ്മെന്റ്, കൈയുടെ അനക്കം തീരെ കിട്ടണില്ല, നമ്മൾ ഭക്ഷണം വായിലോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല, അവരുടെ ദൈനംദിന കാര്യങ്ങൾ കുളിക്കാനും നനയ്ക്കാനും അവർക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണെങ്കിൽ തീർച്ചയായും ജോയിന്റ് റീപ്ലേസ്മെന്റിൽ ഷോൾഡറിന് വളരെയധികം നല്ലൊരു പങ്കുണ്ട്. ഷോൾഡർ നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ ഷോൾഡറായിട്ട് റീപ്ലേസ് ചെയ്യാം. ഷോൾഡറിന്റെ ഉൾഭാഗം കേടായിട്ടില്ലെങ്കിൽ ഹെമി, ഒരു സൈഡ് മാത്രം റീപ്ലേസ് ചെയ്യാം. ഇത് രണ്ടുമല്ല, പ്രായം കുറച്ച് കൂടിയവരിലാണ് അതിൻ്റെ കഫ്, അതായത് ഷോൾഡർ അനക്കുന്ന മസിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഷോൾഡർ എന്ന് പറയും, അതായത് ബോൾ ഉള്ളിലും അതിൻ്റെ സ്റ്റെം താഴെയും വെക്കുന്ന രീതിയിലുള്ള റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ഒക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പേഷ്യന്റ് ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ പറ്റുന്ന സർജറികളിലൊന്നാണ് ഷോൾഡർ റീപ്ലേസ്മെന്റ്. മറ്റൊരു ജോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിന്റ് ആണ് എൽബോ, നമ്മുടെ കൈമുട്ട്.
ചില ആമവാദം പിടിച്ച രോഗികൾക്കുണ്ടാവും, അപകടങ്ങളിൽ പറ്റിയ ചെറുപ്പക്കാരിലുണ്ടാവും, ജോയിൻസ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് സ്റ്റിഫ് ജോയിന്റ്, ഇത്രയേ ഉള്ളൂ ജോഗ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ, ഭക്ഷണം എത്തിക്കണം, ഇങ്ങനെ പോകണം, ആ ഒരു സ്റ്റേജിലും ഈ എൽബോ റീപ്ലേസ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സർജറി ആയിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്, നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പിന്നെ വളരെ റെയറായിട്ടാണെങ്കിലും ആംഗിൾ, നമ്മുടെ ഞെരിയാണിയുടെ ഭാഗത്തുള്ള തേയ്മാനം, അത്ര റിസൾട്ട്സ് അത്ര ഗ്യാരണ്ടീഡ് അല്ലെങ്കിലും കുറച്ച് പ്രായമുള്ളവരിൽ പെയിൻഫുള്ളായി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലെവലിലാണെങ്കിൽ ആംഗിൾ കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുട്ടും ഇടുപ്പും മാത്രമല്ല റീപ്ലേസ്മെന്റ് സർജറിയിലുള്ളത്, മറ്റ് ജോയിൻസും ഈവൻ ഫിംഗേഴ്സ്, അതായത് നമ്മുടെ കൈമുട്ടിന്റെ ബോള് പൊട്ടിയ ഭാഗങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ടുള്ള പേഷ്യന്റിനെ സെലക്ട് ചെയ്യാൻ പറ്റണം. ആ പേഷ്യന്റിന് അതിന്റെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, പേഷ്യന്റിന്റെ ജീവിത മാർഗം, അതായത് ഉപജീവന മാർഗം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യാമെങ്കിൽ ദൈവം അനുഗ്രഹിച്ച 100% തന്നെ ഞങ്ങൾക്ക് റിസൾട്ട്സ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. താങ്ക് യു.